എനിക്ക് ഇൻ ജനറൽ ഒരു പരിഭ്രമം കൂടുതലുണ്ട്. കാരണം ഹാർനെസ് ഒക്കെ എടുത്ത് മാറ്റുന്നതിൽ ആകെ ഒരു വെപ്രാളമാണ്. മാത്രമല്ല അതിനകത്ത് കയറിയതും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ശരണ്യ കയറിയത്. ഈ ഭാഗത്ത് ഒരു കാൽ വെച്ചിട്ടാണ് കയറിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ സേഫർ ആയതിനെ സ്ലിപ്പാവാനുള്ള സാധ്യത കൂടുതലായിരുന്നു. പക്ഷേ ഒന്നും ഭാഗ്യവശാൽ ഒന്നും സംഭവിച്ചില്ല. ഇപ്പോൾ ഹമ്പിൻ്റെ അടുത്തെത്തിയത് കൊണ്ട് ശരണ്യക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല. കുറച്ചുകൂടെ കാറ്റ് വന്നാലാണ് ആ ബലൂൺ കിട്ടലും. സെൻട്രൽ ബലൂണാണ് ശരണ്യ ആശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബലൂൺ പൊട്ടിച്ച് കഴിഞ്ഞു. ശരണ്യ ശരണ്യക്ക് അത് ലെഫ്റ്റ് സൈഡിലുള്ള യെല്ലോ ബലൂൺ കിട്ടിയിരിക്കുന്നതാണ്. ശരണ്യക്ക് വീണ്ടും ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഹാർനെസ് യൂസ് ചെയ്തിട്ട് തിരിച്ചു കയറി. ബലൂൺ പൊട്ടിക്കാനുള്ള ഇതിൽ ശരണ്യ അധികം ശ്രദ്ധിക്കില്ലായിരുന്നു. വഴുക്കോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ബോധമുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് ഭയം എന്നുള്ളത് മാറിയതോടുകൂടിയിട്ട് ഇപ്പോൾ കൂടുതൽ ടാർഗറ്റ് കോമ്പറ്റീഷൻ ആ ഒരു സ്പിരിറ്റിലേക്ക് എല്ലാവരും മാറിക്കഴിഞ്ഞു. അവിടെ ഫിനിഷ് ലൈൻ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരണ്യ ഇപ്പോഴും എത്തിയിട്ടില്ല. ശരണ്യ പെട്ടെന്ന് ചെന്നിട്ട് ബെല്ലടിച്ചില്ലെങ്കിൽ ഇത് കഴിയാൻ സാധ്യതയുണ്ട്. ഇത് ക്രൂഷ്യൽ സ്റ്റേജിലാണ്. യെസ്, ആൻഡ് ഷീ കംപ്ലീറ്റഡ് ദ സ്റ്റണ്ട്. വളരെ ചെറിയൊരു മൈനർ ടൈം ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഓൾമോസ്റ്റ് ഫിനിഷ് ലൈൻ എത്തിയപ്പോഴാണ് ശരണ്യ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അവിടെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്നത്.